ഹായ്, ബെറീസ് കിച്ചണിൽ ഇന്ന് എല്ലാവരുടെ ഫേവറേറ്റ് ആയ ഒരു ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കുന്നത്. ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഈ പിസ്സ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 280 ml ചെറു ചൂടായിട്ടുള്ള വെള്ളം എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ബബിൾസ് കണക്ക് വരും, അപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഡോ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി, ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. മുകളിൽ കണ്ടോ, ചെറിയ ബബിൾസ് കണക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഡോ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് മൈദ 2 കപ്പാണ് എടുത്തേക്കുന്നത്, ഉപ്പ് 1.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ആദ്യം ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈസ്റ്റ് കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. രണ്ട് കപ്പ് മൈദയ്ക്ക് 250 ml വെള്ളം കറക്റ്റാണ്. ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരത്തില്ല. ഇനി മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണമെങ്കിൽ ഇതുപോലെ 1-5 മിനിറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഡോ ഇതിനകത്ത് വെച്ചതിന് ശേഷം മുകളിലും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മണിക്കൂറത്തേക്കും നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ മാവ് ഡബിളായിട്ട് വരും. കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇനി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ തൈരൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓയിൽ അധികം വേണ്ട, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുക്കായി കിട്ടും. നല്ല ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 20 മിനിറ്റായപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി പിസ്സ ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ചുവട്ടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. കേക്കിനാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. ഇത് ഒരു 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.25 മണിക്കൂറായപ്പോൾ ഡോ ഡബിൾ ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഘനമായിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഡോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. സൈഡെല്ലാം കുറച്ച് തിക്കായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നിറയെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി പിസ്സ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് കേക്ക് ഇണക്ക് ചെറുതായിട്ടൊന്ന് പൊന്തി വരും. അങ്ങനെ ആകാണ്ടിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറെല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, യെല്ലോ, ഗ്രീൻ, റെഡ്. ഇത് 3 ഇട്ട് കൊടുക്കുക. ചിലവർക്ക് കോൺ ഇടുന്നത് ഇഷ്ടമാവും എങ്കിൽ കോൺ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബ്ലാക്ക് ഒലീവും ഗ്രീൻ ഒലീവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മൊസറെല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറെല്ല ചീസിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം, നമ്മൾ ഓവണിലെല്ലാം ബേക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ യമ്മി പിസ്സ ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ പുറത്തു നിന്ന് വാങ്ങത്തില്ല, അത്ര ടേസ്റ്റിയാണ്. ഈ പിസ്സ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക.